ശരീരത്തിലുള്ള വേദനയും വീക്കവും കുരുക്കളും മാറാനായിട്ട് സൂപ്പർ റിസൾട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തേത്. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ശരീരത്തിലുണ്ടാകുന്ന ചതവ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചതവ് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, എന്ത് മരുന്ന് യൂസ് ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ടൊരു പച്ചമരുന്ന് കൊണ്ട് ആ ചതവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹോം റെമഡി തന്നെ നമ്മുടെ ശരീരത്തിൽ കുരുക്കൾ അല്ലെങ്കിൽ പരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പഴയ വീഡിയോകൾ കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുടവൻ എന്ന് പറയുന്ന ഔഷധ സസ്യമാണ്. സിമ്പിളാണ്, നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവികർ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾക്കും ഒക്കെ ആയിട്ട് ആശ്രയിച്ചിരുന്നത് വീട്ടുവളപ്പിലെ മരുന്ന് ചെടികളെ ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു മരുന്ന് ചെടിയാണ് നമ്മുടെ ഈ ഒരു കുടവൻ അല്ലെങ്കിൽ മുത്തിൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നല്ല നനവുള്ള മണ്ണിൽ ഇത് നന്നായിട്ട് വളരും. ഇത് അർത്തുങ്കല വീട്ടിൽ നിന്നാണ് ഞാൻ കുറച്ച് കുടവൻ്റെ ചെടി പറിച്ചത്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിലും ഇത്ര ഉഷാറായിട്ട് വളർന്നു നിൽപ്പില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പറിച്ചിട്ടാണ് നമ്മുടെ ഈ റെമഡി തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് കുടവൻ്റെ ഇല കഴുകി എടുത്തിട്ടുണ്ട്. അതിന് മണ്ണും പൊടിയും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് ഒരു കഷ്ണം പച്ചമഞ്ഞളാണ്. ശരീരത്തിലുണ്ടാകുന്ന ഏതുതരം വീക്കത്തിനും അതേപോലെ തന്നെ ചതവിനും ഒക്കെ നല്ലതാണ്. രക്തച്ചൂട് കാരണം പലർക്കും ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് നല്ലൊരു മരുന്ന് കൂടിയാണ് മുത്തിൽ. വ്രണങ്ങളൊക്കെ ശമിപ്പിക്കാനായിട്ടും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ, ഇതിനും നല്ലൊരു പ്രതിവിധിയാണ് മുത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മോരിൽ ചേർത്ത് കഴിക്കുന്നതും വായ്പുണ്ണിന് നല്ലതാണ്. വയറ്റിലുണ്ടാകുന്ന പുണ്ണിനും ഇത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ കുടവൻ്റെ ഇലയും അതേപോലെ തന്നെ മഞ്ഞളും എടുത്തു വച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ മിക്സിയിലൊക്കെ അരക്കുമ്പോൾ ഒരല്പം വെള്ളം ചേർക്കേണ്ടി വരും. കല്ലിൽ അരക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ശരീരത്തിൽ ചതവുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഉണങ്ങുന്നത് വരെ അത് വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു 3 ദിവസം ആവർത്തിക്കുക. നമ്മുടെ ചതവ് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ്. ഈ കുടവനില നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറച്ച് ഇല എടുത്തിട്ട് വായിലിട്ട് ചവച്ച് കഴിക്കുന്നതൊക്കെ ദഹന പ്രശ്നങ്ങൾ അകറ്റാനും വയറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തധമനികളിലെ ബ്ലോക്ക് മാറാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ചർമ്മരോഗങ്ങളൊക്കെ ഉള്ളവർ, ചൊറിച്ചിലൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം നോടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.